എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി കൊഴിച്ചലൊക്കെ മാറ്റി നമ്മുടെ മുടി നല്ല ഉള്ളോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴവും പിന്നെ നമ്മുടെ ഉലുവയാണ്. അപ്പൊ ഉലുവ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യം, മിനറൽസ്, അതുപോലെ തന്നെ വൈറ്റമിൻ എ കെ എന്നിവ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരനൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പഴമാണ്. പഴം അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യിച്ചെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് തലേദിവസം തന്നെ വെള്ളത്തിൽ കൊളുത്താനായിട്ട് ഇടണം. പിന്നെ പഴം നമുക്ക് ഏത് പഴം വേണമെങ്കിൽ എടുക്കാം, റോബസ്റ്റ് പഴമോ അതല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഏത് പഴം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അറിഞ്ഞ് കിട്ടാനായിട്ടാണ് കേട്ടോ. നമ്മൾ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ മുടിക്ക് നല്ല കട്ടി കിട്ടാനായിട്ടുള്ള ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടത്. ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ മുകളിൽ കോട്ടന്റെ ഒരു തുണി വിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അരിപ്പയിലിട്ട് അരിച്ചാലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉലുവയുടെ പൊടി നമ്മുടെ തലയിൽ ഇരിക്കും നന്നായിട്ട് ഇരിക്കും. നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും അത് പോവില്ല. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ. കുറച്ച് പ്രയാസമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്, പക്ഷെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ നമ്മളിങ്ങനെ നല്ല ശക്തിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ജ്യൂസൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. നമ്മുടെ പാക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ പാക്ക് നല്ല കട്ടിയിലാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് ഇനി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോ ഇനി നമുക്ക് നമ്മുടെ തലയിൽ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മുടി താഴത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ അടിഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഈ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മുടിയുടെ തുമ്പുഭാഗം വരെ നമ്മൾ ഈ എണ്ണ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. എന്നാലാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പാക്ക് നമ്മുടെ തലയിലുള്ള താരനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മൾ തലയുടെ എല്ലാ ഭാഗത്തും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ പാക്ക് ഇരിക്കുന്നത്. അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് മൊത്തമായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ വഴച്ചിൽ വഴഞ്ഞിട്ട് അതിൽ മൊത്തം നമ്മുടെ സ്കാൽപ്പിൽ മൊത്തമായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മുടി ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് തലയുടെ ബാക്ക് സൈഡിലും മൊത്തമായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തും ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മുടിയുടെ തുമ്പ് ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ കുറയാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ മൊത്തമായിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തലയിൽ മൊത്തമായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റിന് ശേഷം ഈ മുടി നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കൊടുക്കണം. അപ്പൊ നമ്മൾ കഴുകുമ്പോൾ ഷാമ്പു, നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പുവോ അല്ലാച്ചെങ്കിൽ താലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കഴുകാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടുള്ള എന്റെ ഹെയറാണ് കേട്ടത്. പിന്നെ എന്റെ മുടി ഇങ്ങനെ ചുരുള മുടിയാണ്, അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് തിക്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളിലുള്ള പോലെ തോന്നുന്നുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താ റിസൾട്ട് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.